ഇനി അടുത്ത് നമുക്കൊരു തിയറും നോക്കാം എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് വെർട്ടെക്സ് കണക്ടിവിറ്റി ഓഫ് എനി ഗ്രാഫ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി എച്ച് കണക്ടിവിറ്റി സോ നമ്മൾ എച്ച് കണക്ടിവിറ്റിയിൽ ഇങ്ങനെയും വെർട്ടക്സ് കണക്റ്റിവിറ്റിയിൽ ഇങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എച്ച് കണക്ടിവിറ്റി ഒരു കട്ട് സെറ്റിനകത്തുള്ള മിനിമം നമ്പർ ഓഫ് എഡ്ജസ്റ്റിനെയാണ് നമ്മൾ എച്ച് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു എന്താണ് നമ്മളൊരു പാർട്ടീഷനിൽ നമ്മൾ വി വൺ വി ടു പോലെ എഡ്ജസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നു ഇപ്പം നമുക്കൊരു എന്താണ് ഒരു സെറ്റ് ഓഫ് വേർട്ടെക്സ് കട്ടണമെന്ന് വിചാരിക്കുക അപ്പം ആ ഒരു എസിൽ നിന്നും നമുക്ക് വി വൺ വി ടു കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു സബ്സെറ്റിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വി വണ്ണുമായിട്ട് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ടാവും വി ടു ആയിട്ട് റിലേറ്റഡായിട്ട് എഡ്ജസ് ഉണ്ടാവും സോ ദിസ് വിൽ ഒബ്വിയസ്ലി ബി എന്താണ് ലെസ് ദാൻ ദി അമൗണ്ട് ഓഫ് ദി എഡ്ജസ് വിച്ച് ഇസ് ബിൻ റിമൂട്ട് ബിക്കോസ് എന്താണ് ഒരു വേർട്ടെക്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു മെനി എഡ്ജസ് അല്ലേ ഇപ്പം ഞാനൊരു ഒരു വേർട്ടെക്സിനെ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള എഡ്ജസ്റ്റിനെ കൂടി ഞാനിവിടെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വി കൻ ടെൽ ദാറ്റ് എന്താണ് മൈ വേർട്ടെക്സ് കണക്ടിവിറ്റി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി എഡ്ജ് കണക്ടിവിറ്റി കാരണം ഒരു വേർട്ടെക്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കുറേ എഡ്ജസ് ഉണ്ട് സോ ഒരു വേർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിൽ ആയിട്ടുള്ള എഡ്ജസ്സും റിമൂവ് ആകും അപ്പോൾ അതുകൊണ്ട് ഹെൻസ് വി ക്യാൻ പ്രൂവ് ദിസ് തിയറം ഇസ് ട്രൂ എക്സാമ്പിൾ എങ്ങനെയാണ് ഇപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫ് എടുക്കാം ഓക്കെ വി വൺ വി ടു വി ത്രീ സൊ ദിസ് ഇസ് മൈ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആയിട്ടാണ് ഞാൻ പറയുന്നത് സോ ഐ എം ഹാവിങ് എ ഗ്രാഫ് ഇയർ വി വൺ വി ടു ആൻഡ് വി ത്രീ ഓക്കെ സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇഫ് മൈ ഐഫ് ഐം റിവൂവിങ് ദിസ് വേർട്ടിക്സ് ദിസ് പെർട്ടിക്കുലർ വെർട്ടിക്സ് സോ ഈ ഒരു വേർട്ടിക്സ് ഞാൻ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് എനിക്കിവിടെ കിട്ടുന്നത് ഐ എം ഗെറ്റിംഗ് ടു ഡിസ് കണക്റ്റഡ് കോംഫിഡൻസ് അല്ലേ സോ എൻ്റെ വെർട്ടിക്സ് കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓഫ് മൈ ഗ്രാഫ് ജി വിൽ ബി

ഒരു തിയറാണ് ദ മാക്സിമം വേർട്ടിക്സ് കണക്റ്റിവിറ്റി ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് എൻ വേർട്ടിസസ് ആൻഡ് ഇ അഡ്ജസ്റ്റ് ഇസ് ടു എൻ ബൈ സോറി ടു ഇ ബൈ എൻ അപ്പം അതാണ് നമ്മൾ നോക്കുന്നത് ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് വി നോ ദാറ്റ് ബൈ ദ ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ദാറ്റ് ദ സം ഓഫ് ഡിഗ്രി ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ വേർട്ടസസ് വിൽ ബി ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്റ്റ് നമ്മളത് പഠിച്ചായിരുന്നു സോ ഒരു വേർട്ടെക്സിൻ്റെ ആവറേജ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര വരും സോ ദി ആവറേജ് ഡിഗ്രി ഓഫ് എ വേർട്ടെക്സ് ഡിഗ്രി ഓഫ് വേർട്ടെക്സ് ഇൻ ജി വിൽ ബി നത്തിങ് ബട്ട് ടു ഇ ബൈ എൻ വേർ എൻ ഇസ് ദി നമ്പർ ഓഫ് വേർട്ടസസ് ആൻഡ് ഇ ഇസ് ദ നമ്പർ ഓഫ് എഡ്ജസ് സോ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത് അവരുടെ ഡിഗ്രി ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഇ ബൈ എൻ വിച്ച് മീൻസ് ദാറ്റ് ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ് ദ നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു സോ അറ്റ്ലീസ്റ്റ് വൺ എന്നാണ് പറഞ്ഞത് ഒരു വേർട്ടെക്സിന് ഇതായിരിക്കും ഇറ്റ് വുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഇതൊരു ആവറേജ് ഡിഗ്രി ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ദി എഡ്സ് കണക്ടിവിറ്റി ക്യാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഇ ബൈ എൻ എന്തുകൊണ്ടാണ് ദിസ് ഇസ് ദ ലെസ് ഓർ ദ കൈൻഡ് ഓഫ് മിനിമം ഡിഗ്രി എന്ന് പറയത്തില്ല ഈ ഒരു ഡിഗ്രിയിൽ നിന്ന് കുറഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞായിരിക്കും ഡിഗ്രി കിടക്കുന്ന വിച്ച് മീൻസ് ദാറ്റ് എഡ്ജസ് കണക്ട് ചെയ്യുന്നതും അത്രയും തന്നെയായിരിക്കും ആൻഡ് നമ്മൾ നേരത്തെ മേളിൽ പറഞ്ഞ് വേറൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ടായിരുന്നു ിസ് വൺ അല്ലേ സോ വിച്ച് മീൻസ് ദാറ്റ് വി ക്യാൻ അറൈവ് ടു അ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് അപ്പം ഇതിനെ എനിക്ക് എങ്ങനെയാണ് റീഐറ്റ് എഴുതാനായിട്ട് സാധിക്കുന്നത് ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഇ ബൈ എൻ ഹെൻസ് ഐഫ് പ്രൂഫ്ഡ് മൈ തിയറം അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ദ മാക്സിമം വേർട്ടിക്സ് കണക്റ്റിവിറ്റി വിൽ ബി ടു ഇ ബൈ എൻ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് ഇ ബൈ എൻ എക്കാളും താഴെയായിരിക്കും സോ അത് നമ്മൾ പ്രൂവ് ചെയ്തു ഇനി അടുത്ത തിയറൻ നോക്കാം അ ഗ്രാഫ് ജി ഇസ് കെ കണക്റ്റഡ് ഇഫ് എൻ വു ലിവ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് കെ ഡിസ്റ്റോയിൻറ്റ് പാത് ബിറ്റ്വീൻ എനി പെയർ ഓഫ് വേർട്ടിസസ് ഇൻ ജി സോ നമ്മൾ പാർട്ട് വണ്ണിൽ എന്താണ് നോക്കുന്നത് പാർട്ട് വണ്ണിൽ വി ആർ അസ്യൂമിംഗ് ദ ജി ഈസ് കെയ് കണക്റ്റഡ് ജി ഈസ് കെയ് കണക്റ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യുവാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് കെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് എഡ് സോറി വേർട്ടിക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് കെ ആയിരിക്കും നമ്മൾ അത് ഓൾറെഡി പറഞ്ഞായിരുന്നു ബിക്കോസ് റെഗുലർ ഗ്രാഫ് കണക്റ്റഡ് ആയതുകൊണ്ട് ഓക്കെ ഇനി ഇവിടെ വി ആർ അസ്യൂമിംഗ് ദർ ആർ ലെസ് താൻ കെ ഡിസ്ജോയിൻറ്റ് പാത്ത് ഇവിടെ നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് കെയെന്നാണ് ക്വസ്റ്റനിൽ പറയുന്നത് ഇവിടെ നമ്മൾ ലെസ് താൻ കെ ഡിസ്ജോയിൻറ്റ് പാത്ത് ഉണ്ട് ബിറ്റ്വീൻ എനി വേർഡ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കോൺട്രഡിക്ഷൻ ആണ് ടു ദ ഫാക്ട് ദാറ്റ് കെ എസ് കെ കണക്റ്റഡ് സോറി ജി എസ് കെ കണക്ടഡ് അപ്പം അതുകൊണ്ട് തന്നെ ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് കെ ഡിസ്ചോയിൻറ്റ് പാത്ത് ഇനി പാർട്ട് ടു നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദർ ഇസ് എ ദർ ഇസ് അറ്റ്ലീസ്റ്റ് കെ ഡിസ്ചോയിൻറ്റ് പാത് കെ ഡിസ്റ്റോയിൻറ്റ് പാർട്ട്സ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വരുന്നത് സോ ഇഫ് വി ആർ റിമൂവിങ് കെ വേർട്ടസസ് അങ്ങനെയാണെങ്കിൽ മാത്രമേ വീൽ ബി എന്താണ് ഏബിൾ ടു മേക്ക് ദ ഗ്രാഫ് ഡിസ്റ്റോയിൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് യു വീം ഓക്കെ യു വീം രണ്ട് വേർട്ടസസ് ഉണ്ടെന്ന് വിചാരിക്കുക സോ ഇവിടെ വി ആർ ഹാവിങ് എന്താണ് ത്രീ ഡിസ്ചോയിൻറ്റ് പാർട്സ് ദിസ് ഇസ് മൈ പാർട്ട് വൺ ദിസ് മൈ പാർട്ട് ടു ദിസ് ഇസ് മൈ പാർട്ട് ത്രീ ഇനി സിൻസ് ഇറ്റ്സ് ഹാവിംഗ് കെ ഡിസ്റ്റോയിൻറ്റ് പാർട്ട് വി ഹാവ് ടു റിമൂവ് കെ വേർട്ടിസസ് അതായത് എനിക്ക് ഈയൊരു വേർട്ടസിനെയും ഈ ഒരു വേർട്ടിക്സിനെയും ഈ ഒരു വേർട്ടിക്സിനെയും റിമൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് യുവിനെ സപ്പറേറ്റ് ആയിട്ടും എനിക്ക് ഈ ഒരു വിനെ ഇങ്ങനെയും കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ റൈറ്റ് അപ്പം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇഫ് ഐ ഹാം ഹാവിങ് കെ ഡിസ്റ്റോയിൻറ്റ് പാർത്ത് ഐ നീഡ് ടു റിമൂവ് കെ വേർട്ടിസസ് വിച്ച് കംസ് ടു ദ പാർട്ട് ദാറ്റ് കെ കണക്റ്റഡ് ആയ ഒരു ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ കെ ഡിസ്റ്റോയിൻറ്റ് പാർട്സ് കാണും ബിറ്റ്വീൻ എനി ടു വേർട്ടിസസ് ബിക്കോസ് എന്താണ് നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു പാർത്തിനകത്തെ നമ്മൾ വേർട്ടിസസിന് ഒരു ഡിസ്റ്റോയിൻറ്റ് പാത്തിൽ നിന്ന് നമ്മൾ വേർട്ടിസിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേനും എത്രമാത്രം വേർട്ടിസസ് ഉണ്ടോ അതിനനുസരിച്ച് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ ഡിസ്കണക്റ്റഡ് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സോ അങ്ങനെ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് ഓഫ് എ ഗ്രാഫാണ് സോ ഫേസ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പം നമുക്കൊരു സൈക്കിളോ ഒരു പാരലെഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാൽ ഫോം ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു ഫേസും ഇവിടെ ഒരു ഫേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഫേസിനെ തന്നെ നമുക്ക് രണ്ട് രീതിക്ക് ക്ലാസിഫൈ ചെയ്യാം ഇൻറ്റീരിയർ ആസ് വെൽ ആസ് എക്സ്റ്റീരിയർ ഫേസ് എക്സ്റ്റീരിയർ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു കോമൺ വൈറ്റ് ഏരിയയിൽ നമ്മൾ എക്സ്റ്റീരിയർ ഫേസ് ഒന്നും ബൗണ്ടറീസാൽ ബൗണ്ട് ചെയ്യപ്പെട്ടത് ഇന്ന് ഇൻറ്റീരിയർ ഫേസ് എന്ന് നമ്മൾ പറയും ഇനി ജോർഡൻ കർവ് ജോർഡൻ കർവ് എന്ന് പറയുന്നത് നോൺ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള കർവ്സിനെയാണ് സെൽ സെൽഫ് ഇൻ്റർസെക്റ്റിംഗ് ആവരുത് ഇത് അതായത് ഇത് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഇങ്ങനെ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇൻറ്റർസെക്ട് ചെയ്യുന്നുണ്ട് സോ ഇത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജോർഡൻ കർവ് അപ്പം അതാണ് ഒരു ജോർഡൻ കർവ് ജസ്റ്റ് അത് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇനി അടുത്തത് വോട്ട് ഇസ് എ പ്ലനാർഗ്രാഫ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ പ്ലെയിൻ വിത്തൗട്ട് ക്രോസ് ഓവേഴ്സ് അതായത് നമ്മൾ ഈയൊരു എന്താണ് ഈ ഒരു ഗ്രാഫിന് ഞാൻ വരയ്ക്കുമ്പം ഒരു എഡ്ജ് വേറൊരു എഡ്ജുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ കോൾ ദിസ് ഗ്രാഫ് പ്ലനാർ ഗ്രാഫ് ഇവരെ ഈ ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ എംബഡിങ് എന്നും വിശേഷിപ്പിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം ഓക്കെ ഞാൻ ആദ്യമേ ഇതിൻ്റെ ബൗണ്ട്രീസ് വരയ്ക്കാണ് ഓക്കെ സോ വി വൺ വി ടു വി ത്രീ ആൻഡ് വി ഫോർ ഇപ്പോൾ ഇതിൽ ഞാൻ ബൗണ്ടറീസ് വരച്ച് കഴിഞ്ഞാലെനിക്ക് വി വൺ ടു വി ത്രീ കണക്ഷൻ കൊടുക്കണം ഓക്കെ വി വൺ ടു വി ത്രീ കൊടുത്ത് ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ ഇല്ല വി ടു വി ഫോർ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ പുറത്തുനിന്ന് ഒരു കണക്ഷൻ കൊടുത്തു ഇപ്പോൾ എല്ലാ അഡ്ജസ്റ്റ് ഞാനിവിടെ വരച്ചു എന്നാൽ ഇവിടെ ഇൻ്റർസെക്ഷൻ വന്നോ ഇല്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് ഗ്രാഫ് ഇസ് എ പ്ലാനാർ ഗ്രാഫ് വൈ ബിക്കോസ് ഇതിനെ ഞാനൊരു പ്ലെയിനിൽ വിത്തൗട്ട് എനി ക്രോസ് ഓവേഴ്സ് എനിക്ക് വരയ്ക്കാനായിട്ട് സാധിച്ചു ഇനി അടുത്ത നമുക്കൊരു ക്വസ്റ്റിനോട് നോക്കാം കെ ഫൈവ് പ്ലാനാർ ആണോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ എന്താണ് ചെയ്തത് ഞാനിതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുമാണ് ഓക്കെ അതായത് വി വൺ വി ടു വി ത്രീ വി ഫോർ ആൻഡ് വി ഫൈവ് ഓക്കെ ഇനി അടുത്തത് വി വൺ ടു വി ത്രീ ഞാൻ കണക്ട് ചെയ്തു ഓക്കെ വി ടു ടു വി ഫൈവ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇൻ്റർസെക്ഷൻ വരും വി വൺ ടു വി ഫോർ ഞാൻ കണക്ട് ചെയ്തു അപ്പോൾ എനിക്ക് ഈ ഒരു പോയിൻറ്റ് കഴിഞ്ഞു ഇത് കഴിഞ്ഞു അഞ്ച് ഇതും കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തത് വി ത്രീ ടു വി ഫൈവ് എനിക്ക് കണക്റ്റ് ആയിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ബാക്കിയുള്ള അഡ്ജസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം വി ടു ടു വി ഫൈവ് സോ വി ടു വി ഫൈവ് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു ഓക്കെ ഇത് കഴിഞ്ഞു ഇനി അടുത്തത് വി ടു ടു വി ഫോർ വി ടു വി ഫോർ ഞാൻ ഇങ്ങനെ കൊടുത്തു ഓക്കെ അപ്പം വി ടു ടു വി ഫോറും കഴിഞ്ഞു ഇനി അടുത്തത് ഏതൊക്കെയാണുള്ളത് വി വണ്ണീന്നെല്ലാം ആയി ഇപ്പോഴത്തെ വി ഫൈവ് വി ഫൈവ് വി ഫൈവ് ടു വി ത്രീ വി ഫൈവ് ടു വി ത്രീ ഞാൻ എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കിട്ടത്തില്ല കാരണം നോക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞാലും പറ്റത്തില്ല ഇവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ട് വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു കെ ഫൈവ് എന്ന് പറയുന്നത് ഒരു നോൺ പ്ലനാർ ഗ്രാഫാണ് നോൺ പ്ലനാർ എന്ന് പറയുന്നത് എനിക്ക് ക്രോസ് ഓവേഴ്സ് ഇല്ലാതെ ഒരു പ്ലെയിനിൽ ഇത് വരയ്ക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ കെ ഫൈവ് ഒരു നോൺ പ്ലനാർ ഗ്രാഫാണ് ഈ ഒരു പോഷൻ്റെ ഈ ഒരു പ്ലെയിൻ്റെ പോർഷൻ്റെ അകത്ത് കിടക്കുന്നതിന് ഇൻറ്റീരിയർ എന്നും പുറത്ത് കിടക്കുന്നതിനെ എക്സ്റ്റീരിയർ എന്നും നമ്മൾ വിശേഷിപ്പിക്കും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംബെഡിങ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഗ്രാഫിനെ ഒരു പ്ലെയിനിൽ വരച്ചല്ലോ ആ ഒരു ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ സെർഫേസിലുള്ള ഒരു ജോമെട്രിക് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എംബെഡിങ് എന്ന് പറയുന്നത് ആൻഡ് ദി ഷുഡിൻറ്റ് ഇൻ്റർസെക്റ്റ് എക്സെപ്റ്റ് അറ്റ് ദ പോയിൻറ്റ് വിച്ച് ഇസ് റെപ്രസെൻറ്റിങ് ദ വെർട്ടിക്സ് ഇത് പറയുമ്പോഴത്തേനും നമ്മൾ പറയുന്നൊരു കൺസെപ്റ്റാണ് ഇൻറ്റർസെക്ഷൻ നമ്പർ ദി മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ക്രോസ് ഓവർ വെൻ വി ഡ്രോ ജിയോണ പ്ലേ നമ്മൾ നേരത്തെ കെ എ ഫൈവ് എക്സാമ്പിൾ വരച്ചിരുന്നു അല്ലേ അതിനകത്ത് എങ്ങനെയാണ് ഒരൊറ്റ എഡ്ജാണ് അവിടെ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നത് സോ ഒരു എഡ്ജ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ എന്താണ് ആ ഒരു ഇതിനെ ഒരു മിനിമം നമ്പർ ഓഫ് എഡ്ജസ്സിനെയാണ് അവിടെ ഇൻ്റർസെക്ഷൻ നമ്പർ എന്ന് വിശേഷിപ്പിക്കുന്നത് എംബഡിങ്ങിൻ്റെ തന്നെ വേറൊരു ഫോമാറ്റാണ് സ്പെരിക്കൽ എംബഡിങ് സ്പെരിക്കൽ എംബഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഒരു സ്പിയറിൽ നമുക്ക് ക്രോസ് ഓവർ ചെയ്യാനായിട്ട് പറ്റാതെ വരയ്ക്കരു ക്രോസ് ഓവർ ഇല്ലാണ്ട് നമുക്കൊരു ഗ്രാഫിനെ സ്പിയറിൽ വരയ്ക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ സ്പെരിക്കൽ എംബഡിങ് എന്നും വിശേഷിപ്പിക്കും ഇനി അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറമാണ് നമുക്കത് നോക്കാം സോ ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗ്രാഫ് ഇസ് പ്ലനാർ ഇഫ് ആൻഡ് ഉള്ളി ഇഫ് ഇറ്റ് ക്യാൻ ബി എംബഡഡഡ് ഓൺ എ സ്പിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പിയറിലും ഒരു പ്ലെയിനിലും വിത്തൗട്ട് ഇൻ്റർസെക്ഷൻ വിത്തൗട്ട് ക്രോസിംഗ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി കെൻ ചെയ്താൽ തെറ്റ് ഗ്രാഫ് ഇസ് പ്ലനാർ ഓക്കെ ഇതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം കൺസിഡറിങ് എ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ സോ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ ഓഫ് എ സ്പിയർ ഐ എം കൺസിഡറിംഗ് ഓക്കെ അപ്പം ഞാനൊരു സ്പിയർ ഇവിടെ വരച്ചു ഇനി ഐ എം കീപ്പിംഗ് ദി സ്പിയർ ഓൺ എ ഓൺ എ പ്ലെയിൻ ഓക്കെ സോ ഐം ഹാവിങ് എ പ്ലെയിൻ ഹിയർ അപ്പോൾ ആ ഒരു പ്ലെയിൻ്റെ മണ്ഡയിലോട്ട് ഞാൻ ഈ ഒരു സ്പിയറിനെ വെച്ചു നൗ ദ പോയിൻ്റ് ദാറ്റ് ഇൻ്റർസെക്സ് ദ സ്പിയർ ആൻഡ് ദ പ്ലെയിൻ ഐ എം നേമിങ് ഇറ്റ് എസ് എസ് അപ്പം ഇതിനെ ഞാൻ സൗത്ത് പോളിൽ നിന്ന് വിളിക്കുവാണ് ഓക്കെ ആൻഡ് നൗ ഐ എം ഡ്രോയിങ് എ ലൈൻ

അല്ലെങ്കിൽ പി പി എടുത്തെന്ന് വിചാരിക്കും പ്ലെയിനില് ഓക്കെ സോ ഐ ആം കണക്ടിങ് മൈ എൻ ടു പി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു എൻ ടു പി കണക്ട് ചെയ്യുമ്പോൾ സ്പീയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പി സീറോ എന്ന് വിളിക്കണം ദർ ഈസ് എ യുണീക്ക് പോയിൻറ്റ് പി സീറോ സോ അങ്ങനെ ഒരു പോയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിനിലുള്ള ഒരു പോയിന്റിന് സ്പിയറുമായിട്ടൊരു പോയിൻറ്റ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ പ്ലെയിനിൽ ഞാൻ ഒരു പോയിൻറ്റ് പി എടുത്തു എനിക്ക് സ്പിയറിൽ ഒരു പോയിൻ്റ് പി സീറോ എടുത്തു ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യൂ പോയിൻ്റ് എടുത്തു എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എന്നുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരു കണക്ഷൻ വന്നു ക്യു സീറോ ഇപ്പോൾ ഇവിടെ ഒരു വൺ ടു വൺ കറസ്പോണ്ടൻസ് ആണ് സ്പിയർലൈൻ പ്ലെയിനിൻ്റെ പോയിൻസുമായിട്ട് നമുക്ക് കിട്ടുന്നത് ഹെൻസ് നമ്മൾക്ക് എന്താണ് ഈ ഒരു കൺസ്ട്രക്ഷനിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ഗ്രാഫിനെ എനിക്ക് പ്ലെയിനിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതേ ഗ്രാഫിനെ തന്നെ സ്പിയറിലും കൺസ്ട്രക്റ്റ് ചെയ്യാം ഹെൻസ് ഐ ഹാവ് ടുത്ത് ദ തിയറി